വാർത്തകൾ വിശദമായി തിളക്കമാർന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കിടയിലും അരൂരിലുണ്ടായ അപ്രതീക്ഷിത പരാജയം സി പി ഐ എം പ്രത്യേകം പരിശോധിക്കും മന്ത്രി ജി സുധാകരന്റെ പൂതനാ പരാമർശം അരൂരിൽ തിരിച്ചടിയായെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പാർട്ടിയിൽ പൊട്ടിത്തെറികളുടെ സൂചന നൽകി അതേസമയം അരൂരിലെ പരാജയത്തിൽ പൂതനാ പരാമർശം ബാധിച്ചിട്ടില്ലെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു തനിക്കെതിരായ ആരോപണം സത്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും ശരിയെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് അരൂരിൽ ബി ജെ പിയുടെ കോൺഗ്രസിന് ിയുടെ വോട്ട് കോൺഗ്രസ് പറഞ്ഞു അത്തരം പ്രചരണങ്ങളൊന്നും അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് ബൂത്തുകൾ അന്വേഷിക്കുക ഒരിടത്തും അത് വന്നിട്ടില്ല ഒരു സ്ക്വാഡ് പോലും പറഞ്ഞിട്ടില്ല അതൊക്കെ അരിച്ചുവിട്ടത് വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷെ അതൊന്നും അവിടെ ബാധകമായ കാര്യമല്ല സത്യവുമല്ല സത്യമല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് സത്യമല്ല അല്ല എന്ന് പറയേണ്ട അധികാരികൾ സത്യമല്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ചെല്ലൊക്കെ സത്യമാണ് തോൽവി സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അന്വേഷിക്കുമെന്ന് ഇ പി ജയരാജൻ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആവശ്യമെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അല്ല അരൂരും ഇടതുപക്ഷത്തോടൊപ്പമാണ് അവിടെ എന്താണുള്ള കാര്യങ്ങളും അവിടെ പരിശോധിക്കും അവർ തന്നെ നിങ്ങളോട് പറയും തീർച്ചയായും അരൂരും ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ഇനി ഇതിന്റെ ഒരു കുതിച്ച കയറ്റമായിരിക്കും ഇപ്പോഴുള്ളതല്ല പരാജയത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് എല്ലാ വശങ്ങളും വിലയിരുത്തും സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അഭികാമ്യമല്ലെന്നും തോമസ് ഐസക് പറഞ്ഞു സമുദായ സംഘടന ഈ സംഘടനത്തിൽ രാഷ്ട്രീയത്തിൽ അഭികാമ്യമല്ല അത് കേരളത്തിന് സ്വീകാര്യമല്ല എന്ന് തെളിഞ്ഞു പാഠങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുമെന്ന് കരുതാം തിളക്കമാർന്ന വിജയങ്ങൾക്കിടയിലും അരൂർ തന്നെയാണ് സി പി ഐ എമ്മിൽ പ്രശ്നം എങ്ങനെയാണ് അരൂരിൽ പരാജയത്തിൻ പരാജയം രുചിക്കേണ്ടി വന്നത് എന്നത് തന്നെയാണ് സി പി ഐ എം ചർച്ച ചെയ്യുന്നത് വിവിധ വിലയിരുത്തലുകളും പാർട്ടി നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് പരസ്യമായി തന്നെ നടത്തുകയുണ്ടായി അതോടൊപ്പം പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തലും വന്നു അരൂരിലെ പരാജയം പ്രത്യേകം പരിശോധിക്കുമെന്നാണ് സെക്രട്ടേറിയറ്റ് പറയുന്നത് ജി സുധാകരന്റെ പൂതനാ പരാമർശം തിരിച്ചടി ആയി എന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനെതിരായ കേസ് അനവസ അനവസരത്തിലായിപ്പോയി എന്നും സെക്രട്ടറി വിലയിരുത്തുന്നു മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയുടെ വിശ്വാസി പ്രസ്താവന ഗുണം ചെയ്തില്ല എന്ന വിലയിരുത്തലാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിന് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനായില്ല എന്നും എറണാകുളത്തെ വെള്ളക്കെട്ട് ഇടത് സ്ഥാനാർത്ഥിക്ക് ദോഷം ചെയ്തു എന്നുമുള്ള വിലയിരുത്തൽ വന്നു തോൽവിയുടെ ഉത്തരവാദിത്വം തൻ്റെ മേൽ കെട്ടിവയ്ക്കരുതെന്നാണ് ജി സുധാകരൻ ഇതേക്കുറിച്ച് പറഞ്ഞത് തീരപ്രദേശങ്ങളിൽ നിന്ന് വോട്ടു ചോർച്ചയുണ്ടായി ബി ജെ പി ഷാനിമോൾക്ക് വോട്ട് മറിച്ചു എന്നതാണ് ജി സുധാകരൻ്റെ ഇതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിലയിരുത്തലുകൾ ഇ പി ജയരാജൻ പറഞ്ഞത് അരൂരിലെ തോൽവി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അന്വേഷിക്കും ആവശ്യമെങ്കിൽ സംസ്ഥാന നേതൃത്വം ും ജില്ലാ കമ്മിറ്റിക്ക് സെക്രട്ടേറിയറ്റ് ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുമാണ് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് അരൂരിലെ പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്നും സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത് അഭികാമ്യമല്ല എന്നുമാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് തനേഷ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് ആലപ്പുഴയിലെ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഉറപ്പാക്കാവുന്നതാണ് ഇന്നത്തെ ജി സുധാകരന്റെ പ്രതികരണമടക്കമുള്ളവ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ ഈ ഈ അരൂരിലെ തോൽവിയെ വിലയിരുത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന വിലയിരുത്തലുകൾ എങ്ങനെയാണ് അരൂർ തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം അരൂരിലെ തോൽവി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അരൂരിൽ ഉറപ്പായും വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പാർട്ടി വെച്ച് പുലർത്തിയിരുന്നത് പക്ഷേ വളരെ അപ്രതീക്ഷിതമായി വലിയൊരു പരാജയം അവിടെ നേരിടേണ്ടി വന്നു എന്നുള്ളടത്താണ് ഇന്ന് നടന്ന ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് നടന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് ഓരോ ബൂത്ത് തരത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഒരു സമഗ്രമായ വിശകലനം ഉണ്ടാവുകയുള്ളൂ അത് അടുത്ത മാസം പകുതിയോടുകൂടി ചെയ്യുന്നത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ എന്തുകൊണ്ട് അരൂരിൽ തോറ്റു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധന വേണം എന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത് ഇതനുസരിച്ചിട്ടുള്ള നടപടികൾ ജില്ലാ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഏതായാലും ജി സുധാകരന്റെ പൂതനാ പരാമർശം തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള ഒരു പൊതു പൊതുവിലയിരുത്തലാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഷാനിമുൾ ഉസ്മാനെതിരെ അനവസരത്തിൽ ഒരു കേസ് ഉയർന്നു വന്നതും അദ്ദേഹം അവർക്ക് അനുകൂലമായ തരംഗമുണ്ടായി മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു സഹതാപ കൂടി അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അരൂരിലെ വിലയിരുത്തലിൽ സി പി ഐ കാണുന്നത് അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുള്ള ചില പാകപ്പിഴകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു പ്രത്യേകിച്ചും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ സ്വയം അവരോധിക്കുകയും അല്ലെങ്കിൽ ആ അത്തരത്തിൽ സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരികയും ചെയ്ത അവിടുത്തെ സ്ഥാനാർത്ഥി ശങ്കർ റൈയുടെ നടപടി അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മറ്റൊരു വേറൊരു തരത്തിലുള്ള ഏകീകരണം ഉണ്ടാക്കുകയും ശങ്കർ റൈക്ക് വോട്ടുകൾ കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് സി കാണുന്നത് ഇവിടെ ചില പാകപ്പിഴകൾ ഉണ്ടായി എന്ന് തന്നെയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നത് എറണാകുളത്ത് നല്ല മത്സരം കാഴ്ചവെക്കാൻ മനൂർ കഴിഞ്ഞു പക്ഷേ അവിടെ ഉണ്ടായ വെള്ളക്കെട്ട് മറ്റൊരു തരത്തിൽ സി പി ഐ എമ്മിനെ ബാധിച്ചു എന്നുള്ളതാണ് അതായത് സി പി എമ്മിന് ഉറപ്പായിരുന്ന ഏതാണ്ട് നാലായിരത്തോളം വോട്ടുകൾ അത് പ്രത്യേകിച്ചും കോളനി പ്രദേശങ്ങളാണ് ആ അവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം ഉണ്ടാവുകയും ആ വെള്ളത്തിൽ അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവരെ ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ില്ലാതെ അവരെ ഊട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടു ഇതോടുകൂടിയാണ് അവിടുത്തെ തോൽവി ഉറപ്പായത് എന്നുള്ളതാണ് സി പി ഐ എം കാണുന്നത് അതായത് എറണാകുളത്ത് ജയിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷേ വെള്ളപ്പൊക്കം എറണാകുളത്ത് ആ ജയത്തിന് തടസ്സം നിന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു ഏതായാലും അരൂർ തന്നെയാണ് സി പി മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയും കാരണം നേരത്തെ ഈ ശങ്കർ റൈയുടെ സ്ഥാനാർത്ഥിത്വം പലതരത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു അദ്ദേഹം ആവർത്തിച്ച് ഈ വിശ്വാസ സംബന്ധമായ പരാമർശങ്ങളൊക്കെ നടത്തുകയാണ് യും അതിന്റെ തുടർച്ചയായി ശബരിമല തന്നെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി വരികയും ഒക്കെ ചെയ്തു ശങ്കർ റൈയുടെ സ്ഥാനാർത്ഥിത്വം സാധാരണ മഞ്ചേശ്വരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരാണ് എന്നത് വലിയ ചർച്ചയാവാറില്ല പക്ഷേ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആ വിഷയം അത് മഞ്ചേശ്വരത്ത് ദോഷം ചെയ്തു എന്ന് തന്നെയാണോ വിലയിരുത്തുന്നത് സെക്രട്ടേറിയറ്റ് തീർച്ചയായും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്കും അതുപോലെ തന്നെ ലീഗ് സ്ഥാനാർത്ഥിക്കും വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് മാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അത് മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തുയർത്തി യു ഡി എഫും ബി ജെ പിയും അത് ഒരു പ്രചരണ വിഷയമാക്കാൻ വളരെ ശ്രമപ്പെട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് ആ വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശങ്കർ എന്ന സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നത് ഇത് ശ ശബരിമലയിലേക്ക് തന്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവാദ ൾ കേന്ദ്രീകരിക്കുന്നതിന് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതിന് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് എന്നുള്ളതും കാണേണ്ടതുണ്ട് അത് സ്വാഭാവികമായും തിരിച്ചടിക്ക് ആക്കം കൂട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് മറ്റ് ജില്ല മറ്റ് മണ്ഡലങ്ങളെയും ബാധിക്കുമോ എന്നുള്ള ഒരു പേടി പോലും ഒരു ഘട്ടത്തിൽ സി പി എമ്മിനും അതുപോലെ തന്നെ ഇടതുമുന്നണിക്കും ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലുണ്ടായില്ല പക്ഷേ എങ്കിൽ പോലും ആ ഒരു സമീപനം അതായത് ശങ്കറേ സ്വയം വിശ്വാസിയാണ് എന്നും താൻ താൻ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നതും അടക്കമുള്ള അദ്ദേഹത്തിന്റെ തുടർച്ചയായ പ്രസ്താവനകൾ അത് തെറ്റായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി ക്കാൻ സാധിച്ചു അത് സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കി അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഫലം വിലയിരുത്തുമ്പോൾ കാണുന്നത് എന്നുള്ളതാണ് സി ഒരു കണക്കുകൂട്ടൽ ധനേഷാണ് വിവരങ്ങൾ നൽകിയത് സി പി ഐ എം പ്രധാനമായും അരൂർ മണ്ഡലത്തെ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉറച്ച ഒരു മണ്ഡലം നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് സി പി ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വിഷയം അതിൽ ആഭ്യന്തര തർക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ജി സുധാകരൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂതനാ കൊണ്ടാണ് പരാജയം ഉണ്ടായത് എന്ന വിലയിരുത്തലിലേക്ക് സെക്രട്ടേറിയറ്റും എത്തിയിട്ടുണ്ട് പക്ഷേ അതിന് മുൻപ് തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കാരണം അത് തന്റെ മേൽ ചേരാൻ ശ്രമിക്കുന്നതാണ് എന്നായിരുന്നു ഗിരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി ജി സുധാകരന്റെ പ്രതികരണത്തെ കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് എങ്ങനെയാണ് ജി സുധാകരൻ ഈ ആരോപണത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഹർഷൻ താൻ ഒരു നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിലല്ല അടൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കുന്നത് കാരണം അദ്ദേഹം ചില കണക്കുകളും ഇതിനനുബന്ധമായി പറയുന്നുണ്ട് ഏതാണ്ട് പതിനായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് അരൂരിൽ നഷ്ടപ്പെട്ടു മുൻ വർഷങ്ങളിൽ ലഭിച്ചു കൊണ്ടിരുന്ന മുൻ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടായിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച ഷാനിമോൾ ഉസ്മാൻ്റെ ഭൂരിപക്ഷമാകട്ടെ രണ്ടായിരത്തി നാനൂറുമാണ് അപ്പോൾ യു ഡി എഫിന് ബി ജെ പി വോട്ട് മറിച്ചു എന്നുള്ള ഒരു പ്രധാന ആരോപണമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി ഒരു കണ്ടെത്തലാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ തൻ്റെ പരാമർശം ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിട്ടില്ല ഇത് വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല ഒരു ബൂത്തിലും ഇത് വിഷയമായിട്ടില്ല അവിടെ എല്ലാ സ്ഥാ വോട്ടർമാരോട് ഏത് വോട്ടർമാരോടും ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചാലും അത് വ്യക്തമാകും മറിച്ച് ഈ താൻ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയെന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ അത് സത്യമല്ല എന്ന് പറഞ്ഞതാണ് ആ സത്യമല്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും അതിനെ സത്യമാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ബോധപൂർവമായി നടത്തുന്ന ചില ശ്രമങ്ങളാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് വർഷങ്ങളുടെ പഴക്കമുള്ള അല്ലെങ്കിൽ തഴക്കവും പഴക്കവുമുള്ള പ്രവർത്തകരാണ് തങ്ങൾ തങ്ങൾ അറിഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരായോ അല്ലെങ്കിൽ വിജയസാധ്യത ബാധിക്കുന്ന തരത്തിലോ ഒരു തെറ്റും കാണിച്ചിട്ടില്ല കാണിക്കാറുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ബോധപൂർവ്വം നടത്തുന്ന ചില പ്രചരണങ്ങളാണ് തെരഞ്ഞെടുപ്പുകൾ വീണ്ടും വരും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് അല്ലാതെ ഇത്തരം പ്രചരണങ്ങളിൽ തന്നെയുള്ള പാർട്ടി നേതാക്കളെയാണോ അദ്ദേഹം ഈ കാര്യത്തിൽ ആരോപണ വിധേയരാക്കുന്നത് എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ആരോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വളരെ അസ്വസ്ഥനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം വളരെ അസ്വസ്ഥനായിട്ടാണ് മന്ത്രി ജി സുധാകരൻ കാണപ്പെട്ട് കാരണം അരൂര തോൽവിക്ക് കാരണം താനാണ് അല്ലെങ്കിൽ തൻ്റെ പരാമർശമാണ് എന്ന ആരോപണം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിരിക്കുന്നു അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം പരോക്ഷമായി ഒരുപക്ഷെ വിരൽ ചൂണ്ടുന്നത് തനിക്ക് നേരെ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണങ്ങളോട് തന്നെയാണ് കാരണം ചില നേതാക്കളാണ് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന

എൻ എസ് എസ് അല്ല ഞങ്ങളാണ് ഇവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് തെളിയിക്കാൻ ആർ എസ് എസ്കാർ സംഘടിതമായിട്ട് വോട്ട് മറിച്ചു അതിപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ പലരും അംഗീകരിക്കാൻ തുടങ്ങി ആ യാഥാർത്ഥ്യം അപ്പോൾ ആർ എസ് എസിന് പ്രകോപനമുണ്ടാക്കിയത് എൻ എസ് എസ് എടുത്ത ഒരു ശക്തമായിട്ടുള്ള മതേതര നിലപാടാണ് പാർട്ടിയുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഏതെങ്കിലും വ്യക്തികളുടെ തലയിൽ കെട്ടിയേക്കുന്നത് ശരിയല്ല ഞാനുൾപ്പെടെയുള്ളവരൊക്കെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ വീഴ്ച ഞങ്ങൾ പരിശോധിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ തമ്മിൽ തല്ലാനും ജയിക്കുമ്പോൾ അവകാശങ്ങൾ ചിലരുടെ തലയിൽ മാത്രം കെട്ടിയേക്കുകയും ചെയ്യുന്ന രീതിയിലോട് എനിക്ക് യോജിപ്പില്ല വിജയം എല്ലാവരുടെയുമാണ് അതുപോലെ പരാജയത്തിനും തുല്യ പങ്കാളിത്തമുണ്ട് സംഘടനാ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകണം പക്ഷേ ഒരലക്ഷനിൽ ജയിക്കുമ്പോൾ എല്ലാവരും എല്ലാം മറക്കുകയാണ് പിന്നെ തോൽക്കുമ്പോഴാണ് ഈ ആലോചന വരുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് കൂട്ടായ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് എല്ലാം തന്നെ ആ തിരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും ഒരു ഒളിയമ്പ് നടത്തുമെന്ന് തോന്നില്ല അവരെല്ലാം നേതാക്കന്മാരാണ് ഉന്നത നേതാക്കന്മാരാണ് വിജയമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് പാർട്ടിയിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു നേതാവിനോ അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കന്മാർക്കോ അല്ല അതുപോലെ തന്നെ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാജയത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എല്ലാവർക്കും തന്നെ ഉള്ളത് ആണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം അങ്ങനെ അടിച്ചേൽപ്പിച്ചോന്നും അല്ലല്ലോ എല്ലാവരും ആലോചിച്ച ശേഷമാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു പിന്നെ പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനുമാണ് ഇന്ന് പ്രതികരിച്ചത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വീഴ്ച പറ്റിയെന്ന് തന്നെയായിരുന്നു കെ മുരളീധരൻ വിലയിരുത്തിയത് നമുക്ക് അവർ നടത്തിയ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വട്ടിയൂർകാവിലെ തോൽവിയെക്കുറിച്ചാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും വ്യക്തിക്കല്ല യു ഡി എഫിനെ തുടച്ചിരുന്ന പരമ്പരാഗത വോട്ടർമാരിൽ മനം മാറ്റം ഉണ്ടായിട്ടുണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പച്ചയായി ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചു അതോടൊപ്പം തന്നെ കെ സുധാകരൻ്റെ പ്രതികരണവും ഉണ്ട് യു ഡി എഫിൻ്റെ പരാജയമല്ല കോൺഗ്രസിൻ്റെ പരാജയമാണിത് തോൽവി ജനം തന്നതല്ല നേതാക്കൾ ചോദിച്ചു വാങ്ങിയതാണ് സംസ്ഥാന നേതാക്കൾ പാഠം പഠിക്കണം നയപരമായ പാളിച്ചയാണ് തിരിച്ചടിയായത് എന്നതാണ് സുധാകരൻ പറയുന്നത് പീതാംബരക്കുറിപ്പ് പറയുന്നത് സുകുമാരൻ നായരുടെയും മറ്റുള്ളവരുടെയും പ്രസ്താവനയിൽ പഴിചാരി രക്ഷപ്പെടാനാവില്ല വട്ടിയൂർക്കാവിലെ തോൽവിക്ക് പി വട്ടിയൂർക്കാവ് മണ്ഡലം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് അടിയറ വയ്ക്കുകയായിരുന്നു താനാണ് രാജാവെന്ന ഭാവത്തിലാണ് പാർട്ടിയിൽ പലരും തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്ന് ആണ് പീതാംബരക്കുറിപ്പ് ഇതേക്കുറിച്ച് പറഞ്ഞത് ബി ദിലീപ് കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി ദിലീപ് കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ പൊട്ടിത്തെറിക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട് പ്രധാനമായും വട്ടിയൂർക്കാവിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇന്ന് തർക്കം നിലനിൽക്കുന്നത് പക്ഷേ കോന്നിയും ഈ ഒരു തർക്ക വിഷയമാണ് എറണാകുളവും ഒരു തർക്കവിഷയമാണ് അങ്ങനെ നോക്കിയാൽ എങ്ങനെ പരിഹരിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ഈ ഒട്ടിത്തെ എന്തെങ്കിലുമൊക്കെ നടപടിയിൽ തന്നെ ചെന്നു നിൽക്കുമെന്ന അവസ്ഥയുണ്ടോ ഹർഷൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് വളരെ സങ്കീർണമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് നേരത്തെ പാലായിലെ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി കേരള കോൺഗ്രസിലെ തർക്കങ്ങളാണ് അതിനിടയാക്കിയത് അത് വെറും കൈപ്പിഴ മാത്രം എന്ന് പരസ്യമായി പറയുകയും കേരള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായി യു ഡി എഫ് യോഗത്തിൽ വിമർശനം ഉന്നയിക്കാനും ചെയ്യാൻ ഇരുന്നവരാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ സ്ഥിതി വട്ടിയൂർക്കാവിലെയും കോന്നിയിലെയും പരാജയത്തോടുകൂടി കോൺഗ്രസ് നേതാക്കൾ തന്നെ വിചാരണയ്ക്ക് വിധേയമായി നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് യു ഡി എഫ് നേതാക്കളും കോൺഗ്രസിന്റെ ഈ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളിലൊക്കെ അസംതൃപ്തരാണ് പരസ്യപ്രതികരണം പാടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വിലക്കിയിട്ടും ഇന്നും പീതാംബരക്കുറിപ്പും കെ മോഹൻകുമാറും അടക്കമുള്ള നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പീതാംബരക്കുറിപ്പ് ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ പരാതി ഈ തോൽവികളെ തോൽവിയെക്കുറിച്ച് പരിശോധിക്കുക മുൻ സമിതികളുടെ അന്വേഷണ സമിതികളുടെ റിപ്പോർട്ട് പോലെ പൊടി കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തവണയും കാര്യങ്ങൾ എത്തരുത് എന്ന കാര്യം മോഹൻകുമാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കെ മുരളീധരൻ ആകട്ടെ ആർ എസ് എസ് വോട്ടുകൾ സി പി എം വിലയ്ക്ക് വാങ്ങി എന്ന തരത്തിലുള്ള വിമർശനമാണ് പരസ്യമായി ഉന്നയിച്ചതെങ്കിലും ഏതായാലും അടുത്ത ദിവസങ്ങൾ നടക്കാനിരിക്കുന്ന കെ പി സി സിയുടെ രാഷ്ട്രീയ സമിതി യോഗത്തിൽ നേതാക്കൾ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കയ്യിലിരുന്ന രണ്ട് മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവും കോന്നിയും നഷ്ടമായത് എറണാകുളത്താകട്ടെ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടിയതുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ തന്നെ വഴി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ നോക്കിയാൽ എറണാകുളകുളത്ത് കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളിൽ എങ്ങനെയാണ് അതായത് പൊതുവേ ഇത് ഐ ഗ്രൂപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയോ ആരോപണം ഉന്നയിക്കുകയോ ചെയ്യുന്നത് ഐ ഗ്രൂപ്പാണ് എന്ന സ്ഥിതിയുണ്ടോ ആരോപണ വിധേയരാകുന്നത് ഇപ്പോൾ എ ഗ്രൂപ്പുകാരാണോ ഹർഷൻ സംസ്ഥാനത്ത് ഒരിടയ്ക്കായി അടങ്ങിക്കിടന്നിരുന്ന ഗ്രൂപ്പ് തർക്കം വീണ്ടും കോൺഗ്രസിൽ സജീവമാവുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് മേയർ സൗമിനി ജയിനെ മാറ്റണമെന്ന ഉറച്ച നിലപാട് ഐ ഗ്രൂപ്പ് സ്വീകരിക്കുമ്പോൾ അതിന് കഴിയില്ല എന്ന നിലപാടാണ് എ ഗ്രൂപ്പ് സ്വീകരിച്ചിരിക്കുന്നത് കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പരസ്യമായി ഇക്കാര്യത്തിൽ മേയർക്കൊപ്പമാണ് പക്ഷേ പ്രാദേശികമായുള്ള നേതാക്കളുടെ പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദം മേയറെ മാറ്റണമെന്ന ി നേതൃത്വത്തിന് മുന്നിലുണ്ട് അക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെയാണ് ഐ ഗ്രൂപ്പിന്റെ മണ്ഡലങ്ങളിലുണ്ടായിട്ടുള്ള തോൽവി ഈ കാര്യങ്ങളിലൊക്കെ ഏതായാലും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ശക്തമായ വിമർശനം തന്നെ ഉയർന്നേക്കാം തൊട്ടു പിന്നാലെ യു ഡി എഫ് ഏകോപന സമിതിയിലും ഇതിന്റെ അലയോലികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഹർഷൻ വിവരങ്ങൾ നൽകിയത് വാർത്തകൾ വിശദമായി തുടരുന്നു ഹരിയാനയിൽ ബിജെപി സംഘത്തിന് മുന്നിൽ ഉപാധികൾ വെച്ച് ജെ ജെ പി ഉപമുഖ്യമന്ത്രി സ്ഥാനം ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് നൽകണമെന്നാണ് ആവശ്യം രണ്ട് മന്ത്രിസ്ഥാനങ്ങളും സ്ഥാനങ്ങളും ജെ ജെ പി ആവശ്യപ്പെടും ബിജെപി നേതൃത്വത്തെ ജെ ജെ പി നിലപാട് അറിയിച്ചു ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുക എന്നാണ് കരുതാനാവുക ഇതിന് ബി ജെ പി വഴങ്ങുമോ ഹർഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിജെപി ഒരു മുഴം അതുകൊണ്ട് നേരത്തെ മുൻകൂട്ടി എറിഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് രാവിലെ തന്നെ അവർക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബി സാധിച്ചിട്ടുണ്ട് നാല് സ്വതന്ത്ര എം എൽ എ ഹരിയാനയിൽ ഉണ്ടായിരുന്നു ഇതിൽ ആറുപേരുടെ പിന്തുണ ഉറപ്പാക്കി ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ മാജിക് നമ്പറിലേക്ക് നാൽപ്പത്തിയാറിലേക്ക് എത്താനായി ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ജെ ജെ പി ഇത്തരത്തിലുള്ള ഒരു ഉപാധി വയ്ക്കും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ഈ വിധത്തിലുള്ള ഒരു തന്ത്രം സ്വീകരിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രകാശ് സിംഗ് ബാദലുമായി ബിജെപി ജെ ജെ പിയുമായി ഇന്നലെ തന്നെ ചർച്ച നടത്തിയിരുന്നു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നിലപാടുകളാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇതിന് വഴങ്ങില്ല എന്ന തീരുമാനം ഉണ്ടായതോടുകൂടി തന്നെ അദ്ദേഹം നിലപാട് മാറ്റുകയും ഇന്ന് ഉപമുഖ്യമന്ത്രി പദം എന്ന നിലപാടിലേക്ക് വരികയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി പദം ബിജെപി ഹരിയാനയിൽ ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് നൽകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദം മാത്രം ചോദിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉപമുഖ്യമന്ത്രി പദം ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇത് ഒരു ഘട്ടത്തിലും ബി സംബന്ധിച്ച് ഹരിയാനയിൽ നൽകുക സാധ്യമല്ല അതുകൊണ്ട് മാത്രമല്ല രണ്ട് മന്ത്രിമാരുടെ രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുഷ്യന്ത് ചൌഡാലയുടെ പാർട്ടിയായിട്ടുള്ള ജെ ജെ ഇത് അംഗീകരിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ ഇല്ല അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജെ ജെ പി പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാകും ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ഇനി ശ്രമിക്കുക രാധാകൃഷ്ണനാണ് ജെ ജെ പിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ സാധ്യതയില്ല എന്നാണ് രാധാകൃഷ്ണൻ നൽകുന്ന റിപ്പോർട്ട് കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ ഓപ്പറേഷൻ അനന്തയ്ക്ക് തുല്യമായ പദ്ധതി നടപ്പാക്കും ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനം ഏകോപിപ്പിക്കും സർക്കാരിന്റെ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും മെയ് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും മേയർ സൗമിനി ജയനും പ്രതികരിച്ചു കൊച്ചി മേയർ സൗമിനി ജയനെ ബലിമുറുകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞു തിരുവനന്തപുരത്ത് മുമ്പ് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ നടത്തിയ പദ്ധതി പോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ പ്രയോജനപ്പെടുത്തി ആ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണെന്ന് പൊതുവിൽ ആലോചിച്ചിട്ടുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതിനാവശ്യമായ ഫണ്ട് നൽകും സമയബന്ധിതമായ പരിപാടി തയ്യാറാക്കും മാർച്ച് മാസത്തിന് മുമ്പ് മുഴുവൻ ഈ തീർക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ തിരുവനന്തപുരത്ത് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എറണാകുളത്തിന് വേണ്ടിയിട്ടും ലോഞ്ച് ചെയ്ത് എത്രയും പെട്ടെന്ന് അതായത് തൊണ്ണൂറ് ദിവസം മുതൽ നൂറ്റി ദിവസം വരെ സമയ എടുക്കുന്ന അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷനും അതിനു വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ പ്ലാൻ തയ്യാറാക്കുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ സാധുതയിൽ വരുത്തുന്നതിനുമൊക്കെയായിട്ട് ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ചർച്ച ഇതുവരെ കൊച്ചിയിൽ കൊച്ചിയിൽ അത് കൊച്ചി ഉത്തരവാദിത്തമാണോ അഥവാ കൊച്ചി കോർപ്പറേഷൻ എന്തെങ്കിലും വിളിച്ചുണ്ടെങ്കിൽ ആ കോർപ്പറേഷന് ഉത്തരവാദിപ്പെട്ട് എല്ലാവർക്കും ഒരു ചുമതലയില്ലേ പക്ഷേ കൊച്ചിയിൽ സംഭവിച്ചതും കൊച്ചിയിൽ ഉണ്ടായ മഴയുമൊക്കെ തന്നെ അസാധാരണമാണ് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അതുകൊണ്ട് ആരെങ്കിലും ബലിമൃഗം ആക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഷഫീദ് റാവ് തെച്ചേരിയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് ഓപ്പറേഷൻ അനന്തയ്ക്ക് സമാനമായി തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് എങ്ങനെ പരിഹരിച്ചോ അതിന് സമാനമായി പദ്ധതി നടപ്പാക്കാനാണല്ലോ സർക്കാർ ആലോചിക്കുന്നത് ഇത് പൂർണ്ണമായ മേൽനോട്ടം സർക്കാരിനായിരിക്കുമോ എങ്ങനെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് ഹർഷൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചേർത്ത ഉന്നതതല യോഗത്തിലാണ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനമെടുത്തത് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കി വിജയിച്ച ഓപ്പറേഷൻ അനന്തയുടെ മാതൃകയിൽ തിരുവനന്തപുരത്തും ക്ഷമിക്കണം കൊച്ചിയിലും സമാനമായ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആയി ആയിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുക ഇതിന് ആവശ്യമായ ഫണ്ട് ദുരന്ത നിവാരണ ആയിരിക്കും ചെലവഴിക്കുക കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതലയും അവർക്കായിരിക്കും നഗരസഭയുടെ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും ഇക്കാര്യങ്ങൾ നടക്കുക നഗരസഭയെ സംബന്ധിച്ച് മുൻപ് കോർപ്പറേഷൻ മേയറായ കൊച്ചി മേയറായ അടക്കമുള്ള ആളുകൾ ഇന്ന് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ വെല്ലുവിളിയാണ് മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും വേണം കൂടാതെ അത്തരത്തിൽ ഈ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ നിലവിൽ ഈ പറയുന്ന കനാലിൻ്റെ ഭാഗത്തടക്കമുള്ള അല്ലെങ്കിൽ കനാൽ അടക്കമുള്ള കാര്യങ്ങൾ ഒഴിപ്പിക്കുക ഗുരുതരമായ പ്രശ്നമാണ് അതിന് ഈ സാധാരണക്കാരുടെ ആൾക്കാരെയൊക്കെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഇക്കാര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മാത്രമല്ല ഈ കയ്യേറ്റങ്ങൾ ഒഴി ഒഴിപ്പിക്കുന്നതിന് കാലതാമസമെടുക്കും ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഇക്കാര്യങ്ങളൊക്കെ നഗരസഭ സർക്കാരിനെ അറിയിക്കുകയും തുടർന്ന് ബാക്കിയുള്ള സമയപരിധി പരിപാടികൾ ആ തീർച്ചയായും മന്ത്രി എ സി മോജൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാർച്ച് മാസത്തിനുള്ളിൽ ഇത് ഈ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഡിസൈനുകളും ദുരന്ത നിവാരണ ആയിരിക്കും ഒരുക്കുക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് സാധ്യത കൊടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ഈ കയ്യേറ്റം ഒഴി അല്ലെങ്കിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലൊരു സമയമെടുക്കും എങ്കിലും മാർച്ച് മാസത്തിനുള്ളിൽ ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം അതിനുള്ള നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞു എന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു ഷഫീദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടിരിക്കുന്നു ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ അധികൃതരുമായി മേയർ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ അനന്തയ്ക്ക് സമാനമായ ഒരു പദ്ധതിയാണ് എറണാകുളത്തും കൊച്ചിയിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്